ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് കോശിച്ചായൻ്റെ പറമ്പ് എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മൂവിയാണ്. സോ ഇത് ഒരു ഒ ടി ടി മെറ്റീരിയലായിട്ടാണ് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത്. ബട്ട് എങ്കിലും സിനിമ നമുക്ക് റിലീസായിട്ടുണ്ട്. സോ ആ മൂവി എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സിനിമ മൂവിയുടെ പ്ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, കോശിച്ചായൻ്റെ പറമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പ്ലോട്ടാണോ ഈ ഒരു സിനിമയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാല് സുഹൃത്തുക്കൾ, സോ അതാണ് ലീഡ് ക്യാരക്ടേഴ്സുകൾ. സോ അവർക്കിടയിലുണ്ടാവുന്ന ഒരു സംഭവം ഒരു പ്രത്യേക ഒരു 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 ഇവൻ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇഷ്യൂസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ലൈറ്റായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ആ ഒരു ടേണിംഗ് പോയിൻറ്റ്സ് അവരുടെ ലൈഫിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറഞ്ഞിരുന്നതാണ് കോശിച്ചായൻ്റെ പറമ്പ് എന്ന് പറയുന്ന ഒരു സിനിമ പ്ലോട്ട് എന്ന് പറയുന്നത്. സോ സിനിമയുടെ പോസിറ്റീവ്സിലേക്ക് പോകണമെങ്കിൽ, പോസിറ്റീവ്സ് നമ്പർ വൺ ക്യാരക്ടേഴ്സുകളുടെ പെർഫോമൻസ് ആണ്. എക്സ്പെഷ്യലി നമ്മുടെ ജാഫർ ഇടുക്കി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ക്യാരക്ടേഴ്സുകളും പ്ലേ ചെയ്തിരിക്കുന്ന ആൾക്കാരെയും നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. പുതുമുഖ താരങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ട്, കുറച്ചധികം പേരൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. പിന്നെ കുറച്ച് കൗതുകം കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. കുറച്ചൊക്കെ എന്താ പറയുന്നുണ്ട് ആകാംക്ഷയുള്ള രംഗങ്ങളും ഉണ്ടെങ്കിൽ പോലും സിനിമ ഒരു ആവറേജ് ഫീലാണ് എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ നെഗറ്റീവ്സിലേക്ക് പോകണമെങ്കിൽ ബോറടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പ്ലോട്ടായിട്ടാണ് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എൻഡിംഗ് എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നില്ല. ഓക്കെ, പക്ഷേ എങ്കിലും ഒരു പത്ത് പേര് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 5 പേർക്ക് സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ക്വാളിറ്റി ബേസിൽ നോക്കുകയാണെങ്കിൽ കണ്ടൻറ്റ് ജസ്റ്റ് ഓക്കെ കണ്ടൻറ്റാണ്. ക്വാളിറ്റി ബേസിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ക്വാളിറ്റിക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ക്വാളിറ്റിയിലാണ് സിനിമ ഭയങ്കരമായിട്ട് വീണ് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. സോ ഒരു 5 എന്തായാലും റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് 10-ന്. നിങ്ങളുടെ ഒപ്പീനിയൻ കണ്ടവരാണെങ്കിൽ കമൻറ്റിൽ ലീവ് ചെയ്യുക. ടാറ്റ, ടേക്ക് കെയർ.